ഹലോ, വെൽക്കം ബാക്ക്. മിന്നത്ത് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് മിക്ക വീട്ടമ്മമാർക്കും വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തോന്നിയൊരു ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ ചിലരെങ്കിലും ഇതുപോലെ ചെയ്യുന്നുണ്ടാവും, പക്ഷേ അധികം പേരും ചെയ്യാറുള്ളത് വേറൊരു ഐഡിയ ഉണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ എനിക്ക് തോന്നിയ അത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, ഇതുപോലെ ചെയ്താൽ മതിയാകും. അപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ നല്ല സക്സസ് ആയിട്ടോ. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. ഇതെല്ലാവർക്കും അറിയാലോ, അധികം മാവും നമ്മൾ നൂൽപുട്ടിന് വേണ്ടി, അതായത് ഇടിയപ്പത്തിന് വേണ്ടിയിട്ട് പീച്ച് കഴിഞ്ഞാൽ അധികം മാവും ഇതിൻ്റെ ബാക്കിലേക്ക് തന്നെ തള്ളി നിൽക്കുന്നത് കാണാം. അപ്പോൾ അതിന് നല്ലൊരു പരിഹാരമുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായും തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അത് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്, അതിലൊന്ന് അറിയിക്കണം കേട്ടോ സക്സസ് ആയോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യാനുള്ളത് സാധാരണ ചെയ്യണ പോലെ തന്നെ നൂൽപുട്ടിൻ്റെ സേവനായൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ ചില്ലിട്ട് കൊടുക്കണം കേട്ടോ. ചില്ലിട്ടതിന് ശേഷം സാധാരണത്തെ പോലെ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് മാവ് ഇട്ട് കൊടുക്കാം. സാധാരണ ചെയ്യണ പോലെ തന്നെ മാവ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഫുള്ളായിട്ട് നിറച്ച് കൊടുക്കണം കേട്ടോ. ഈ സമയത്താണ് നമുക്ക് ഒരു കാര്യം ചെയ്യാനുള്ളത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നൂൽപുട്ടിൻ്റെ തന്നെ വേറെയും കുറേ ചില്ലുകൾ ഉണ്ടാവുള്ളൂ. ഇത് നുറുക്കിൻ്റെ ചില്ലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചില്ലും കൂടി ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായതുകൊണ്ടാണ്, ആദ്യം ചെയ്തതുകൊണ്ടാണ് അതിൻ്റെ മുകളിലൊക്കെ മാവ് പിടിച്ചത് കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ അടച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ നൂൽപുട്ടിന് വേണ്ടിയിട്ട് മുഴുവനായിട്ടും പീച്ച് കഴിഞ്ഞാൽ ഒരുവിധ മാവൊക്കെ നമുക്ക് അതിൽ നിന്നും പീച്ച് എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഐഡിയയാണ്, എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സാധാരണ എല്ലാവരും ചെയ്യണത് എന്താന്ന്, അത് വേറൊരു നമ്മൾ ആ നൂൽപുട്ടിൻ്റെ ചില്ലെടുത്തിട്ട് വേറൊരു പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ പ്ലാസ്റ്റിക് കട്ട് ചെയ്തൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് പ്രയാസമാണ്, അത് റൗണ്ട് ഷേപ്പിലായി കിട്ടാനൊക്കെ കേട്ടോ. അതിനേക്കാളൊക്കെ കൂടുതലായിട്ട് ഉപകാരപ്രദമായിട്ടുള്ളത് ഈ ഒരു ഐഡിയ ആണ്. ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഉൾഭാഗം എങ്ങനെയാണുള്ളതെന്ന്. മാവുത ഇതുപോലെയാണുള്ളത് കേട്ടോ, നേരത്തെ കണ്ട പോലെയല്ല. ഒരുവിധം ഇടിയപ്പത്തിൻ്റെ ഈ സേവനായൊക്കെ പകുതി മുക്കാലോളം വരെ മാവ് ബാക്കിലേക്ക് തള്ളി നിൽക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി തന്നെ വിചാരിക്കുന്നു. ഇത് വളരെ കുറച്ച് മാത്രമേ ബാക്കിലേക്ക് തള്ളി നിൽക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി പ്ലാസ്റ്റിക്കിൻ്റെ പീസൊന്നും കട്ട് ചെയ്യാൻ നിൽക്കണ്ട, ഇതുപോലെ അങ്ങോട്ട് ചെയ്താൽ മതി. എല്ലാവർക്കും സേവനായി വാങ്ങണ സമയത്ത് കിട്ടുമല്ലോ ഒരുപാട് ചില്ലുകൾ ഉണ്ടാവും, അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.